അൻവറന്തായി പവനായി ശവനായി അൻവർ എന്തൊക്കെ ആവേശത്തിലാണല്ലേ. രണ്ട് പത്രസമ്മേളനം നടത്തി, ആ പത്രസമ്മേളനം നടത്തി, ആ ആരോപണത്തിൽ നിന്നൊക്കെ ആള് പിൻവാങ്ങിയ പോലെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആളുകൾ നടപടി. അതില് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, 41 മിനിറ്റ് ആണ് ഒരു ഭരണകക്ഷി എം എൽ എനായിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് പോലും ഇത്ര അധികം പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 41 മിനിറ്റ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ട് അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത നടപടി തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത്, നിങ്ങൾ പോകേണ്ടിയിരുന്നത് ആദ്യം ഞങ്ങളോട് പറയണമായിരുന്നു, ഗവൺമെന്റിനോട് പറയണമായിരുന്നു, ഇതിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ള റിപ്പോർട്ട് ഞങ്ങളോട് തരണമായിരുന്നു. ഇത് പി വി അൻവറിന്റെ സ്ഥിരം നിലപാടാണ്. പി വി അൻവർ ജപ്പാൻ കുടിവെള്ളം തൊട്ടിട്ട് അവസാനം വി ഡി സതീശനെതിരെ കോടികൾ ചാവക്കാട് വെച്ചിട്ട് കോടികളുടെ ആരോപണം ഉന്നയിച്ചതടക്കമുള്ള വലിയ ഉണ്ടയില്ലാ വെടികൾ പി വി അൻവർ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തോക്ക് മുക്കിയാൻ വേണ്ടി പോയിരുന്നു. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, എന്റെ പിറകിൽ ആരുമില്ല എന്ന് പറഞ്ഞ പി വി അൻവർ പി വി അൻവറിന് മുമ്പ് കെ ടി ജലീൽ മുഖ്യമന്ത്രിയെ കണ്ട് ഇറങ്ങി വരുന്നു. എം എൽ എ ഹോസ്റ്റലിനും മുമ്പിൽ പിണറായി വിജയ അല്ല പി വി അൻവറും കെ ടി ജലീലും ചർച്ച നടത്തുന്നു. കൃത്യമായിട്ട് ഇതിൽ സി പി എമ്മിന്റെ ഒരു വിഭാഗം ആളുകളുടെ പങ്കുണ്ട് എന്ന് 100% കറക്റ്റാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, പി വി മുഹമ്മദ് റിയാസ് എം എൽ എ പറഞ്ഞു, അതല്ല അതില് ഞാൻ പറഞ്ഞത് എന്താ സംഭവം എന്ന് പറഞ്ഞത്, ഈ പിണറായി വിജയനുമായിട്ട് അൻവർ കൂടിക്കാഴ്ച നടത്തിയപ്പോ പിണറായി വിജയൻ അൻവറിനോട് പറഞ്ഞത്, ഈ ആരോപണം ഉന്നയിച്ച പത്രസമ്മേളനം ഒരു ഇടതുപക്ഷ എം എൽ എ നടത്തിയത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് പുതിയ സർക്കാർ ഭരിക്കുമ്പോൾ. പിന്നെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്, സി പി എമ്മിന്റെ സംസ്ഥാന ബ്രാഞ്ച് തല മുതലുള്ള സമ്മേളനങ്ങൾ വരികയാണ്, ഭരണകക്ഷിയിലുള്ള ഒരു എം എൽ എ ഇത്രയും കടുത്ത ഒരു അഭിപ്രായം ആർക്കെതിരെ, സർക്കാരിനെ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ എ ഡി ജി പിക്കെതിരെ രൂക്ഷമായ ഈ വിമർശനം ഉയർത്തിയിട്ട് ആ എ ഡി ജി പിയെ ഈ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചതിന്റെ പിന്നിൽ പറയണത് ആരറിയോ, സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയ പി ശശിയാണ്. അപ്പൊ പി ശശിയെ പോലെയുള്ള ഒരാളെ ഇത്തരം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന ചുമതല കൊടുത്തത് പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ സാധാരണക്കാരെ പ്രവർത്തകർ ചോദ്യം ഉന്നയിക്കും. കാരണം ഈ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ പോലീസിനോട് ദേഷ്യമുള്ളത്. അപ്പൊ പല തരത്തിൽ ഇരയാകുന്നത് ഇപ്പൊ നവകേരള യാത്രയായി കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളിലും ഇരയാകുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നത് പറഞ്ഞാൽ അയാളുടെ ആർ എസ് എസ് ബന്ധമാണ്. വയനാട് ചൂരൽമലയിൽ നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടാകേണ്ട ആള് ആരൊക്കെയായിരുന്നു, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പിന്നെ ഡി ജി പി ആയിരുന്നു. എന്നാൽ ആ ഡി ജി പിക്ക് പകരം ആരായിരുന്നു ഉണ്ടായിരുന്നത്, എ ഡി ജി പി ആയിരുന്നു. അപ്പോൾ അയാളുടെ ഹോൾഡ് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമാണ് ഇവിടെ. അയാൾ ആർ എസ് എസ്കാരനാണ് എന്ന് പറയുന്നത് കൃത്യമാണ്. എന്താണ് പിണറായി വിജയന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാനുള്ള കാരണം എന്താണ്, 2016 ഈ ക്രമസ ആഭ്യന്തരമന്ത്രിയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇതാക്കുമ്പോൾ ആഭ്യന്തര മന്ത്രി വകുപ്പിലേക്ക് ചുമതല കൊടുത്തത് ആരെയാണ്, രമൻ ശ്രീവാസ്തവയാണ്. അപ്പോൾ ഈ രമൻ ശ്രീവാസ്തവ ആരാണ്, എനിക്ക് വേണ്ടത് മുസ്ലിമുകളായിട്ടുള്ള ആളുകളുടെ രക്തമാണ് എന്ന് പറഞ്ഞ ആളാണ് സിറാജുന്നീസ. എനിക്ക് ഐ വാണ്ട് ബ്ലഡി മുസ്ലിംസ് ഡെഡ് ബോഡി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരാളെ എങ്ങനെയാണ് നമ്മൾ, അങ്ങനെ പറഞ്ഞ ഒരാളെ ചുമതല കൊടുത്തിട്ട് പിണറായി വിജയൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ ആർ എസ് എസിനൊപ്പമാണ് എന്ന്. അങ്ങനെയല്ല സത്യത്തിൽ, പിന്നെന്താണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രവർത്തനങ്ങളും ഒരു എനിക്ക് തോന്നുന്ന അദ്ദേഹം ആ ഇരട്ടച്ചെങ്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ പല കാര്യത്തിലും അദ്ദേഹത്തിന്റെ നടപടികൾ ഒരു ആഭ്യന്തരമന്ത്രി എന്ന രീതിയിൽ പോലും സി പി എമ്മിന്റെ പ്രവർത്തകരെ പോലും ആവേശത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ വലിയൊരു അംഗീകാരം കൊടുത്തതും അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷി എം എൽ എ പറഞ്ഞ ആരോപണങ്ങളൊന്ന്, മുഖ്യമന്ത്രിയെക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കോക്കസിനെ കൺട്രോൾ ചെയ്യണതും അതിനുവേണ്ട ഇൻഫർമേഷൻസ് പ്രതിപക്ഷത്തിനും ബി ജെ പിക്കൊക്കെ നൽകുന്നത് ഈ അജിത് കുമാറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ അൻവർ ഇത്ര വലിയ ബോംബ് പൊട്ടിച്ചിട്ട് പോലും സുജിത് ദാസിനെ സ്ഥലം മാറ്റിയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്ത വന്നത്, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന വാർത്ത വന്നു, ഫ്ലാഷ് ന്യൂസ് വന്നു, പക്ഷെ മാറ്റിയില്ല. അപ്പോൾ ഇത് സൂചന നൽകുന്നത് അൻവറിന്റെ ആരോപണത്തെ സംസ്ഥാന സർക്കാരും സി പി എമ്മും ഗൗരവത്തിലെടുത്തിട്ടില്ല. ആരോപണം വളരെ വ്യക്തമായിരുന്നു, പക്ഷെ എന്താണ് ഗൗരവത്തിലെടുക്കാത്ത കാരണം, അൻവർ എടുത്ത നടപടി ഉണ്ടല്ലോ, സ്വന്തം നിലക്ക് പത്രസമ്മേളനം വിളിച്ചിട്ട് വാർത്ത കൊടുത്തതും അല്ലെങ്കിൽ വലിയൊരാളായിട്ട് ഇത് കണ്ടെത്തിയ ഞാനാണ് എന്ന രീതിയിൽ കുറെ എന്താ പറയുക സെൽഫ് ഒരു സ്വയം വലിയൊരാളാവാൻ ചമ്മയുന്നത് സി പി എം പോലുള്ള പാർട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള തൃശൂർ തോറ്റ വി എസ് സുനിൽകുമാറിന്റെ പത്രസമ്മേളനം നടത്തി. വി എസ് സുനിൽകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എങ്ങനെയാണ്
ഒരു ആംബുലൻസിൽ ഒരു സ്ഥാനാർത്ഥി, അതും സേവാഭാരതിയുടെ ആംബുലൻസിൽ സ്ഥാനാർത്ഥി ആ സ്ഥലത്തെത്തിയത്? ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് വന്നത്? എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ, വിശ്വാസികളുടെ ഒരു കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. ഈ കാര്യം എന്തിനാണ് സുനിൽ കുമാർ പത്രക്കാരോട് പറയണത്? സി പി ഐയുടെ സി പി എം കൂടിയുള്ള എൽ ഡി എഫ് ഭരിക്കുമ്പോ ഇതിങ്ങനെ നാട്ടുകാരെ വിളിച്ചിട്ട് പത്രസമ്മേളനം പറയല്ലോ വേണ്ടത്? സി പി ഐക്ക് അവിടെ ഭരണത്തിൽ സ്വാധീനം ഉണ്ട്, സി പി എം ആണ് ഭരിക്കുന്നത്, ആരാ നടപടി എടുക്കേണ്ടത്? നാട്ടുകാരാണോ പത്രസമ്മേളനം വിളിച്ച് നമ്മളോട് തന്നെ പറയണത്? സുനിൽ കുമാർ നാട്ടുകാർ നടപടി എടുക്കണമെങ്കിൽ പിണറായി വിജയൻ നടപടി എടുക്കണം. തൃശ്ശൂർ പൂരം കോളാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഒരു ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസിന് ഇത് വന്നത്. അതൊരു മാസം സമയം കൊടുത്തു, 4 മാസം കഴിഞ്ഞ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് അടുത്ത പൂരം വരാനായി, ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പൊ സുനിൽ കുമാർ പത്രക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോ ഇത് ആരെ ചെയ്യേണ്ടത്? അല്ല, ഞാനൊരു നമ്മൾ രണ്ടുപേരും ഈ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. അതാണ് നമ്മൾ രണ്ടുപേരും ഈ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നടപടിയെടുക്കാൻ പിണറായി വിജയൻ ഒരു സെക്കൻഡ് മതി. പിണറായി വിജയൻ വിളിച്ച് പറയാണ് എം ആർ അജിത് കുമാറിനെ മാറ്റണം, മാറ്റി സുജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം, സസ്പെൻഡ് ചെയ്തു, അയാൾക്കെതിരെ നടപടിയെടുക്കണം, നടപടിയെടുത്തു. ഇത് ആര് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്? 2022 പിണറായി വിജയൻ വിചാരിക്കണില്ല. അതുകൊണ്ടാണ് അൻവറിനോട് തൽക്കാലം പറഞ്ഞിട്ടുള്ള അൻവറെ അടങ്ങിക്കോ. കാരണം അൻവർ അവസാനിപ്പിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ശക്തമായ തെളിവുണ്ട്, എന്റെ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരല്ലട്ടാ. അതന്നെ പറഞ്ഞു, ഞാനും നിങ്ങളും ഒക്കെ എന്താണ് ടാക്സ് പേ ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങളൊന്നും നിസ്സാരമായ കാര്യങ്ങളല്ല. പേ ചെയ്യുന്ന ആളുടെ നമുക്ക് കിട്ടേണ്ട സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിയുടെ ഹൈയസ്റ്റ് ചുമതലയുള്ള ഒരാളാണ് സതീഷിനെതിരെ. നോക്കൂ, വി ഡി സതീഷിനെതിരെ ആരോപിച്ചതും കണ്ടെയ്നറിൽ നോട്ട് കെട്ടൊക്കെ ചാവക്കാട്ടേക്ക് കൊണ്ടുവന്നു പറഞ്ഞു. ചാവക്കാട്ടേക്ക് എത്ര കണ്ടെയ്നർ വരുന്നു? അപ്പൊ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് അതിന്റെ തെളിവൊന്നും കൊടുക്കാതെ പറയുന്നത് തെളിവ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അൻവറിന്റെ ക്രെഡിബിലിറ്റി അതിൽ നിന്ന് മനസ്സിലാവും. കാരണം സതീഷിനെതിരെ ഉന്നയിച്ച ആരോപണം, അല്ലെങ്കിൽ അൻവറും സതീഷും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായ എന്റെ ഒരു ചോദ്യം. അൻവറും സതീഷും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, അൻവർ ഇനി എന്ത് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലും കേരള ജനത പറയും അയാൾ ഒരു മൂല്യമില്ലാത്ത ആളാണ് എന്നുള്ള, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അൻവർ എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കണം. പറഞ്ഞ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളല്ല. എ ഡി ജി പിക്ക് എതിരെ പറഞ്ഞ കാര്യങ്ങൾ തെളിവ്. അൻവർ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. എന്ത്, കവടിയാർ കൊട്ടാരത്തിന് സമീപം അത് അവിടെ സെന്റിന് 60 ലക്ഷം രൂപക്ക് സെന്റിന് 6.5 കോടി 8 കോടി രൂപ രജിസ്ട്രേഷൻ ചെലവോടൊക്കെ 8 കോടി രൂപക്കുള്ള സ്ഥലം ആര് വാങ്ങിക്കാണ്? ഈ എ ഡി ജി പിക്ക് എങ്ങനെ വാങ്ങാൻ പറ്റി? ഭാര്യ സഹോദരന്റെ പേരിലാണ് വാങ്ങിയത്. രണ്ടാമത്തെ കാര്യം, ഇത്ര വലിയ കൊട്ടാരദൃശ്യമായ ഒരു സംഭവം, അവിടെ അങ്ങനത്തെ വീടുകളാൻ പറ്റുള്ളൂ? അങ്ങനെ വീടുണ്ടാക്കുന്ന ഇയാൾക്ക് എങ്ങനെ പറ്റുന്നു? അപ്പൊ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ ഉണ്ടയില്ലാത്ത വീടൊന്നുമല്ല. പക്ഷെ അൻവർ എന്ത് ചെയ്യുന്നത്, പാർട്ടിയെ പേടിച്ചുകൊണ്ട്, പിണറായി വിജയനെ പേടിച്ചുകൊണ്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറിയിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ കാരണം ഇപ്പോഴത്തെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാവണം അങ്ങനെ കാര്യമാണ്. അത് അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. അതിന് ഈ പറഞ്ഞ ആരോപണ വിധേയർക്കെതിരെ ശക്തമായ അന്വേഷണം വരണം. ഡി ജി പിയുടെ തലത്തിൽ എന്ത് ചെയ്യണം, എ ഡി ജി പിക്ക് എതിരെ ശക്തമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണം. എന്നിട്ട് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്.